അപ്പോൾ ന്യൂഡൽഹി മണ്ഡലത്തിൽ നിന്ന് ഞങ്ങളോട് പ്രതിനിധി ജോയ്സ് ചേരുന്നുണ്ട്. ജോയ്സ്, എങ്ങനെയാണ് വോട്ടെടുപ്പ് പുരോഗമിക്കുന്നത്? എന്തൊക്കെയാണ് അവിടെ നിന്ന് ഇപ്പോൾ പങ്കുവയ്ക്കാൻ കഴിയുന്ന പുതിയ വിവരങ്ങൾ? തീർത്തും മന്ദഗതിയിലൊരു പോളിംഗാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാനിപ്പോൾ ഉള്ളത് ലേഡി അരവിന്ദ് സ്കൂളിലുള്ള ന്യൂദില്ലി മണ്ഡലത്തിൽ തന്നെ 14 നമ്പർ ബൂത്തിലാണ് ഇപ്പോൾ ഞാൻ ഇവിടെ നിൽക്കുന്നത്. ഇവിടെ ഇപ്പോൾ കാണാൻ സാധിക്കുന്നത് വളരെ ചെറിയൊരു വോട്ടിംഗ് പങ്കാളിത്തമാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്. അത്തരത്തിലുള്ള ആളുകൾ മാത്രമേ ആദ്യഘട്ടത്തിൽ ഇങ്ങോട്ട് എത്തുന്നുള്ളൂ. ആ ദൃശ്യങ്ങളിൽ നിന്ന് നമുക്കിപ്പോൾ കാണാൻ സാധിക്കും അത്തരത്തിൽ ആളുകൾ വളരെയധികം കുറവാണ്. ഒരു മന്ദഗതിയിലുള്ള പോളിംഗാണ് ഇപ്പോൾ ഈ പോളിംഗ് ബൂത്തിൽ കാണാൻ സാധിച്ചിരിക്കുന്നത്. ന്യൂദില്ലിയിൽ പൊതുവേ ന്യൂദില്ലി മണ്ഡലത്തിൽ അരവിന്ദ് കെജ്രിവാൾ മത്സരിക്കുന്ന ഈ മണ്ഡലത്തിൽ പൊതുവേ മന്ദഗതിയിലുള്ള പോളിംഗാണ് സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. ആദ്യം തന്നെ ഭിന്നശേഷിക്കാരടക്കമുള്ളവരാണ് ആദ്യഘട്ടത്തിൽ വോട്ട് ചെയ്യാനായി എത്തിയിട്ടുള്ളത്. അതും നമുക്ക് ദൃശ്യങ്ങളിൽ വ്യക്തമാക്കിയിരുന്നു. അത്തരത്തിൽ ഭിന്നശേഷിക്കാർക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ ക്രമീകരണങ്ങളും ഇലക്ഷൻ കമ്മീഷൻ നേരത്തെ ഇവിടെ തയ്യാറാക്കിയിരുന്നു. അതനുസരിച്ചുള്ള അവരാണ് ആദ്യഘട്ടത്തിൽ പോളിംഗ് വോട്ട് ചെയ്യാൻ വേണ്ടി എത്തിയിട്ടുള്ളത്. കനത്ത സുരക്ഷയിലാണ് വോട്ടിംഗ് നടക്കുന്നത് നമുക്ക് പ്രത്യേകിച്ച് പറയേണ്ടിയിരിക്കുന്നു. ജാമ്യമില്ല അടക്കമുള്ള പ്രശ്നങ്ങൾ അതീവ ജാഗ്രതയായി നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ തന്നെ അത്തരത്തിൽ സുരക്ഷയും കൂടി ശക്തമാക്കിയിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പാണ് നടക്കുന്നത്. പോലീസിന് പുറമെ അർദ്ധസൈനികരെ ഉൾപ്പെടെ 40,000 പോലീസ് സേനാംഗങ്ങളാണ് ഇപ്പോൾ ഈ ഇലക്ഷന് വേണ്ടി വിനിയോഗിച്ചിരിക്കുന്നത്. ഡൽഹിയിൽ 190 കമ്പനി കേന്ദ്ര സേനയും ഇപ്പോൾ നിയോഗിച്ചു. അത്തരത്തിൽ ശക്തമായ രീതിയിലൊരു സുരക്ഷയോടെ പരിഗണിച്ചുകൊണ്ടുള്ള ഒരു തെരഞ്ഞെടുപ്പാണ് നടക്കുന്നത്. ഏതായാലും ആം ആദ്മി പാർട്ടി കെജ്രിവാളിലൂടെ മത്സരിക്കുന്ന ഈ മണ്ഡലത്തിൽ ഇപ്പോഴത്തെ നില അത് അത്ര മന്ദഗതിയിലൊരു പോളിംഗാണ് തുടങ്ങിയിരിക്കുന്നത്. ഡൽഹി മുഴുവനായി നോക്കുകയാണെങ്കിൽ 2% മാത്രമേ പോളിംഗ് എത്തിയിട്ടുള്ളൂ. ഈ ബൂത്തിൽ ഇപ്പോൾ 2% പോളിംഗാണ് ഇപ്പോൾ എത്തിക്കൊണ്ടുവന്നിരിക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം ഈ ബൂത്തിൽ 70% മേളിൽ പോള് ചെയ്തൊരു ബൂത്ത് ഇവിടെയാണ്. ഏതായാലും തണുപ്പിൻ്റെ പ്രശ്നം കൂടിയുണ്ടെന്ന് തോന്നുന്നു. അത്തരത്തിലാണ് വോട്ട് ചെയ്തവർ പറയുന്നത്. ഒരു പക്ഷേ കുറച്ച് സമയത്തിന് ശേഷം ഇവിടെ നിന്ന് വോട്ടിംഗ് ശതമാനം കൂടാനുള്ള സാധ്യതയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മറ്റുവിധ പ്രശ്നങ്ങളൊന്നും നിലവിൽ ഇവിടെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ന്യൂദില്ലി മണ്ഡലത്തിലെ ഒരു ബൂത്തിൽ മാത്രം ഇവിഎം മെഷീൻ വർക്ക് ആയിട്ടില്ല എന്ന് മാത്രം ഇലക്ഷൻ കമ്മീഷൻ ഇപ്പോൾ അറിയിക്കുന്നു. അത്തരത്തിൽ എല്ലാവിധ ഒരുക്കങ്ങളും ക്രമീകരണങ്ങളും പൂർത്തിയായിക്കൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഇലക്ഷൻ ഇവിടെ പുരോഗമിക്കുന്നത്. ഏതായാലും ഈ ബൂത്തിൽ മാത്രം ഇപ്പോൾ 2% താഴെയാണ് ഇപ്പോൾ പോളിംഗ് നടന്നിരിക്കുന്നത്. കുറച്ച് സമയത്തിന് ശേഷമെങ്കിലും, അതായത് ഒരു 10:30 തന്നെ ബാക്കിയുള്ളവരെത്തും. ഇന്ന് പൊതു അവധിയായതിനാൽ അത്തരത്തിൽ ഓഫീസ് ജീവനക്കാരടക്കം 10 ശേഷം എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയുണ്ടെങ്കിൽ പോളിംഗ് ശതമാനം ഉയരുമെന്ന് തന്നെയാണ് ഇവിടുന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കുന്നത്. ആനന്ദ്, ശരി ശരി. ജോയ്സ് ആണ് ന്യൂദില്ലി മണ്ഡലത്തിൽ നിന്ന് വിശദാംശങ്ങൾ നൽകുന്നത്. വോട്ടെടുപ്പ് വോട്ടിംഗ് മന്ദഗതിയിലാണ് ഇവിടെ തുടരുന്നത്. കാലാവസ്ഥ പ്രതികൂലമായതാകാം ഒരു കാരണം എന്ന വിലയിരുത്തലുണ്ട്. ഏതായാലും എങ്ങനെ പുരോഗമിക്കും വോട്ടിംഗ് എന്നത് സംബന്ധിച്ച് അല്പസമയത്തിന് ശേഷം നമുക്ക് വ്യക്തമായൊരു ചിത്രം ലഭിക്കും.